കിങ്സ് ടൂർണമെന്റിന്റെ മറ്റൊരു വീടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകൻ ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്താണ് ചിരിച്ചെന്നായിരിക്കും അല്ലെ, ചിരിക്കാതെ എങ്ങനെ ഇരിക്കും? കാരണം നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചത് നിങ്ങളെല്ലാവരും അറിഞ്ഞല്ലോ അല്ലെ. അപ്പൊ ഈ നാഷണൽ അവാർഡിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. 2023 നാഷണൽ അവാർഡിന് മമ്മൂക്കാട് രണ്ട് സിനിമകളാണ് പരിഗണിച്ചത്. ഒന്ന് നൻപകൽ നേരത്ത് മയക്കും, മറ്റൊന്ന് റോഷാക്കും. രണ്ട് വ്യത്യസ്ത സിനിമകൾ. നൻപകൽ നേരത്ത് മയക്കും എന്ന സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഒരുപാട് നിരൂപകർ ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. ഒരുപാട് അവാർഡ് വേദികളിൽ ഈ സിനിമ പ്രദർശിപ്പിച്ചു. ഫിലിംഫെയർ അവാർഡ് വരെ ഈ സിനിമയ്ക്ക് ലഭിച്ചു. കേരള സംസ്ഥാന അവാർഡും നാഷണൽ അവാർഡും ഒരേ ദിവസം തന്നെയാണ് പ്രഖ്യാപിച്ചത്. കേരള സംസ്ഥാനത്തിൻ്റെ അവാർഡ് അർഹതപ്പെട്ടത് ആൾക്ക് തന്നെയാണ് അത് ലഭിച്ചിരിക്കുന്നത്. കാരണം അത് പൃഥ്വിരാജന് കിട്ടേണ്ടത് തന്നെയാണ്, പൃഥ്വിരാജ് അതിന് അർഹനാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ നാഷണൽ അവാർഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അർഹതപ്പെട്ടവർക്കാണോ ആ അവാർഡ് കൊടുത്തതെന്നതിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കാട രാഷ്ട്രീയം, മമ്മൂക്കാട ജാതി, ഇതെല്ലാം ഈ അവാർഡിനെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഏതൊരു അരിയാഹാരം തിന്നുന്നവർക്കും മനസ്സിലാവും. ഞാനിത് പറയുമ്പോഴത്തേക്ക് വർഗീയതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കുരയ്ക്കുന്ന നാറികളോട് എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. എന്താണെങ്കിലും ഒരു സംഘപരിവാർ അജണ്ട ഇവിടെ വീണ്ടും നടപ്പാക്കിയിരിക്കുന്നു. 2018 മമ്മൂക്കാട പേരൻപ് എന്ന് പറയുന്ന ഒരു സിനിമ, അമദവൻ എന്ന് പറയുന്ന ഒരു ടാക്സി ഡ്രൈവറുടെ റോളിൽ മമ്മൂക്ക ഓട്ടിസം ബാധിച്ച ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ അച്ഛനായിട്ടാണ് ആ സിനിമയിൽ അഭിനയിച്ചത്. ആ സിനിമ നമുക്ക് ഒന്നും പറയാനില്ല, കാരണം വേറെ ലെവലിലായിരുന്നു ആ ഒരു സിനിമ. എല്ലാവരും പ്രതീക്ഷിച്ചു ആ വർഷത്തെ അവാർഡ് മമ്മൂക്കക്ക് ലഭിക്കുമെന്ന്. എന്നാൽ ഏതോ ഒരു മുണഞ്ഞ ഗുജറാത്തി സിനിമയ്ക്കാണ് ആ ഒരു അവാർഡ് കൊടുത്തത്. കാരണം ഈ പൊട്ടനെയും മല്ലനെയും മണ്ടന്മാരെയൊക്കെ കൊണ്ടുവന്നിട്ട് ജൂറി മെമ്പറിൽ കൊണ്ടുവന്നിരുത്തി ഈ പറയുന്ന സംഖ്യകളെയൊക്കെ പിടിച്ച് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ നല്ല സിനിമകൾ എന്നല്ല, ഇപ്പൊ കലയെ മൊത്തം കൊന്ന് അതുമൊക്കെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. പിന്നെ മമ്മൂക്കക്ക് കേരളത്തിൽ നിന്ന് അവാർഡ് കൊടുക്കാതിരിക്കാൻ വേണ്ടി കളിക്കുന്ന ചില ക്ഷുദ്രശക്തികളെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം. എനിക്കൊന്ന് ഈ ഫിലിംഫെയർ അവാർഡ് വാങ്ങിക്കുന്ന സമയത്ത് മമ്മൂക്ക പറഞ്ഞിരുന്നു പുള്ളി ഒരുപക്ഷെ ചിലപ്പോൾ തമാശയായിട്ടാണ് പറഞ്ഞെങ്കിൽ പോലും അത് വളരെ ഗൗരവമായിട്ടാണ് ഞാനത് കണ്ടത്. കാരണം അദ്ദേഹം ആ അവാർഡ് വേദി പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അവാർഡ് തരാതെ എങ്ങനെ ഇരിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ആൾക്കാർ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു. സത്യസന്ധമായിട്ടുള്ള കാര്യം, കാരണം മമ്മൂക്കക്ക് എങ്ങനെ അവാർഡ് കൊടുക്കാതിരിക്കുക? 2023 നാഷണൽ അവാർഡിന് പരിഗണിച്ച ഈ മൂന്ന് സിനിമകൾ, അതായത് കാന്താര, റോഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം, കാന്താര മോശം സിനിമയാണെന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം കാന്താര കൊമേഴ്ഷ്യൽ വാല്യുള്ള സിനിമ തന്നെയായിരുന്നു. ആ സിനിമ കേരളത്തിലും നല്ല രീതിയിൽ പ്രേക്ഷകർ ഏറ്റെടുത്ത സിനിമ. പക്ഷേ അഭിനയത്തിൻ്റെ ചില ഘട്ടങ്ങൾ വരുമ്പോഴത്തേക്ക് കാന്താര എന്ന സിനിമയിലെ ഋഷഭ് ഷെട്ടിയുടെ പെർഫോമൻസും മമ്മൂക്കയുടെ പെർഫോമൻസും നോക്കുകയാണെങ്കിൽ അരിയാഹാരം തിന്നുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം അവാർഡ് കിട്ടേണ്ടത് മമ്മൂക്കക്ക് തന്നെയാണ് എന്ന്. എന്നാൽ മലയാളത്തിൽ ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ആട്ടം എന്ന സിനിമയ്ക്ക് മികച്ച മലയാള സിനിമ എന്ന ആ ഒരു ബഹുമതിയും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ ഒരു കാറ്റഗറിയിൽ പോലും മമ്മൂക്കയുടെ സിനിമ പെടുത്തിയില്ല എന്നുള്ളതാണ് വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും നമ്മളെല്ലാവരും മലയാളികൾ ഒന്നടങ്കം പ്രതീക്ഷിച്ചതാണ് ഈ വർഷത്തെ അവാർഡ് മമ്മൂക്കക്ക് കിട്ടുമെന്ന്. കാരണം നമ്മുടെ അല്ലു അർജുന് ഒരു പ്രാവശ്യം അവാർഡ് കൊടുത്ത് നമ്മൾ കണ്ടു അല്ലേ. സത്യത്തിൽ ഇത് ഒരു ദുരന്ത അവാർഡായിട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. കേരള സംസ്ഥാനത്തിൻ്റെ അവാർഡ് പൃഥ്വിരാജിന് ലഭിച്ചു, ഉർവശിക്ക് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഉള്ളൊഴുക്കുന്ന സിനിമയ്ക്കാണ് ഉർവശിക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മികച്ച സിനിമയായിട്ട് കാതൽ ദി കോർ എന്ന സിനിമയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. എന്താണെങ്കിലും ഈ കേരളത്തിലെ ഈ അവാർഡ് നിർണയം അത് സത്യസന്ധമായ രീതിയിലും നല്ല രീതിയിലുള്ള ഒരു ജൂറി അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ അവാർഡ് നിശ്ചയിച്ചിരിക്കുന്നത്. പൃഥ്വിരാജിന് അവാർഡ് ലഭിച്ച പൃഥ്വിരാജിനും ഉർവശിക്കും ഒക്കെ ഹൃദയം നിറഞ്ഞ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. എന്തായാലും ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ആ വാർത്ത ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. മികച്ച നടനുള്ള മത്സരത്തിൽ അന്തിമ പട്ടികയിൽ മമ്മൂട്ടിയില്ല എന്ന സൂചന. അവസാന റൗണ്ടിൽ കന്നഡ താരം ഋഷഭ് ഷെട്ടിക്കാണ് മുൻഗണന. കാന്താരയിൽ നടനായും സംവിധായകനായും തിളങ്ങിയ ഋഷഭ് ഷെട്ടിയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. 2022 സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് 70th ദേശീയ പുരസ്കാരത്തിനായി പരിഗണിക്കുന്നത്. പ്രാദേശിക ജൂറി തെരഞ്ഞെടുത്ത 120 ചിത്രങ്ങളാണ് അവസാന റൌണ്ടിലുള്ളത്. സായി പലവി പ്രധാന വേഷത്തിലെത്തിയ തമിഴ് ചിത്രം ഗാർഗി, രൺബീർ കപൂർ അലിയ ഭട്ട് ചിത്രം ബ്രഹ്മാസ്ത്ര, വിക്രം നായകനായ മഹാൻ, മണിരത്നം ചിത്രം പൊന്നിയൻ സെൽവൻ, KGF 2 തുടങ്ങിയവ വിവിധ വിഭാഗങ്ങളിലേക്ക് മത്സരിക്കുന്നുണ്ട്. മികച്ച നടിയായിട്ട് നമ്മുടെ നിത്യാമേനോനെയാണ് എടുത്തിരിക്കുന്നത്. അത് സിനിമ തിരിച്ചിട്രമ്പലം എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമയിലെ അഭിനയത്തിനാണ്.
എടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും ഇതെനിക്കൊരു കോമഡി അവാർഡായിട്ടാണ് തോന്നുന്നത്. നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ ഇവർ അവാർഡൊക്കെ തീരുമാനിച്ചു വെച്ചിരുന്നു. നിങ്ങളിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഋഷഭ് ഷെട്ടിയും നമ്മുടെ പ്രധാനമന്ത്രിയും നിൽക്കുന്ന ഈ ഒരു ഇത് കണ്ടായിരുന്നു അല്ലേ. അപ്പം ഒരു ധാരണയൊക്കെ നേരത്തെ ഈ കാര്യത്തിൽ ഉണ്ടായതായാലും ഇതൊരു തികഞ്ഞ സംഗി അവാർഡാണ് എന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണോ എന്ന് എനിക്കറിയില്ല. ഇത് തികഞ്ഞ ഒരു സംഗി ദുരന്ത അവാർഡായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം മലയാള സിനിമയെ എന്ന് മാത്രമല്ല കലയിൽ പോലും വിഷം കലർത്തുന്ന ഇതുപോലത്തെ ചില വൃത്തികെട്ട ആൾക്കാർ ഇരിക്കുന്നിടത്തോളം കാലം മമ്മുക്ക എന്ന് പറയുന്ന നടനല്ല മലയാളികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്രാതിനിധ്യം ഒന്നും ഇനി കിട്ടുമെന്നൊന്നും തോന്നണ്ട. കാരണം ഇനി മമ്മുക്കാക്ക് ഇനിയിപ്പം ദേശീയ അവാർഡിനെ കുറിച്ചിട്ട് മമ്മുക്ക അങ്ങ് മറന്നേക്ക്. കാരണം ഇനിയൊരു ഭരണമാറ്റമൊക്കെ ഉണ്ടായാൽ ഒരു പക്ഷേ ചിലപ്പം സത്യസന്ധമായ രീതിയിലൊക്കെ ചിലപ്പോൾ അവാർഡൊക്കെ കിട്ടിയിരുന്നു. കാരണം ഒരു സംഘീവൽക്കരണം ഇല്ലാഞ്ഞുകൊണ്ടാണ് ഈ മൂന്ന് അവാർഡെങ്കിലും ഈ മനുഷ്യന് കിട്ടിയിരിക്കുന്നത്. എന്തായാലും സിനിമ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ്. സിനിമ കഴിഞ്ഞേ അദ്ദേഹത്തിന് വേറെ എന്തും ഉള്ളെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മലയാള സിനിമയെ സ്നേഹിക്കുന്ന മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്ന ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലും മമ്മൂക്ക എന്ന് പറയുന്ന മഹാനടൻ നിങ്ങൾ എന്നും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡ് എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. കാരണം ആണെങ്കിലും ഈ സംഗി അവാർഡിനെ കുറിച്ചിട്ട് ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ഈ സിനിമയെ കുറിച്ചിട്ടാണല്ലോ, സിനിമയിലെ അഭിനയത്തെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ വിലയിരുത്തുന്നത്. അപ്പൊ ഈ കാന്താര എന്ന് പറയുന്ന സിനിമയിൽ അവസാനത്തെ ഒരു 5 മിനിറ്റിൽ അലറി കൂവി നിലവിളിക്കുന്ന ഋഷഭ് ഷെട്ടിക്കാണോ അവാർഡ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ സിനിമ നൻപകൽ നേരത്തെ സിനിമയിൽ ഡ്യുവൽ പേഴ്സണാലിറ്റിയിൽ മമ്മുക്ക പ്രേക്ഷകരെ എന്നല്ല ഇന്ത്യൻ സിനിമ ആസ്വാദകരെ ഞെട്ടിച്ച സിനിമയ്ക്കാണോ അവാർഡ് കൊടുക്കേണ്ടതെന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള വിശദമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ഇനി നമുക്ക് അങ്ങോട്ടും വീണ്ടും കാണാൻ സാധിക്കും. എന്താണെങ്കിലും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഇതൊരു ദുരന്ത അവാർഡ് തന്നെയാണോ എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം ബെനീസ് ടു എൻ്റർടൈൻമെൻറ്റ്.